ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പി ജെ വിൻസെന്റ് കൂടി ചേരുന്നുണ്ട്. സർ, കേൾക്കാമല്ലോ അല്ലേ? സർ, ഈ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ മൂർച്ഛിച്ച ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ളവർ, ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഉണ്ട്. ഇപ്പോൾ ടെല്ലവീവിൽ എത്രത്തോളം അവർ സുരക്ഷിതരാണ് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അത്തരം കാര്യങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? നിലവിലെ ടെല്ലവീവ് അടക്കമുള്ള നഗരങ്ങൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിന്റെ പരിധിയിലാണ്. അതുകൊണ്ട് സുരക്ഷിതത്വം എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിക്കാൻ വയ്യാത്ത സാഹചര്യമാണ്. ഈ മേഖലയിലെല്ലാം ധാരാളം മലയാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കമ്പനികളുടെ, ഇന്റർനാഷണൽ കമ്പനികളുടെ ഓപ്പറേഷൻസിന് ഭാഗമായി പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ ആ മേഖലയിലേക്ക് യുദ്ധം വ്യാപിച്ച ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യക്കാരായ ആളുകളെ അവിടുന്ന് ഒഴിപ്പിക്കുന്ന കാര്യം ഒരുപക്ഷെ പരിഗണിച്ചേക്കാം. ഒരു റീജിയണൽ എസ്കലേഷൻ ഉണ്ടാവില്ല എന്നുള്ള നിലയിലായിരുന്നു കാര്യങ്ങൾ ഇതുവരെ പോയത് എങ്കിൽ, പക്ഷേ അത്തരത്തിൽ യുദ്ധത്തിന്റെ ഒരു ഗതി മാറുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മേഖലയിലുള്ള, അത് ഇസ്രായേലിലും അതുപോലെ ലെബനനിലും ഒരു ചെറിയ വിഭാഗം ഇന്ത്യക്കാരുണ്ട്. പക്ഷേ അവരൊക്കെ പക്ഷേ സുരക്ഷിതമായ മേഖലയിലായിരിക്കും, കാരണം അവിടെ ഇന്റർനാഷണൽ ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ചെറു സംഘം ആണ് ഉള്ളത്. അതേസമയം ഇസ്രായേലിൽ നമുക്ക് ഇന്ത്യൻ വംശജരെ പല ആളുകളും ജോലിക്കാരായിട്ട് പല മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 18,000 ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഗസ വാർ തുടങ്ങുന്നതിന് മുമ്പ്. അതിലൊരു മഹാപുരുഷം ഇപ്പോഴും അവിടെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല മേഖലയിലേക്ക് യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെന്റിന് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അവരുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന നിലയിലുള്ള നിർദ്ദേശങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും. ശരി, ഈ അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും എത്രത്തോളം ഈ ജനങ്ങൾക്കെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അടിയന്തരമായി തന്നെ മാറാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതിൽ ആശങ്കയുണ്ട്. ഇപ്പോൾ തന്നെ ഈ ബങ്കറുകളിലേക്കൊക്കെ മാറാൻ ആളുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ആളുകൾ മാറുന്നുണ്ടെന്നുമാണ് അറിയാൻ കഴിയുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും അതെ. കാരണം എന്താ വെച്ചാൽ ഈ ഉത്തര ഇസ്രായേലിന്റെ ജനാധിവാസ കേന്ദ്രങ്ങളിൽ റോക്കറ്റ് ആക്രമണം നടത്താനുള്ള ശേഷി ഇപ്പോഴും ഹിസ്ബുള്ളയ്ക്കുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ചയായി നീളുന്ന ശക്തമായ വ്യോമാക്രമണത്തിൽ അവരുടെ റോക്കറ്റ് ലോഞ്ചിങ് പാഡുകളെല്ലാം തകർത്തു എന്നുള്ള ഒരു ധാരണയിലാണ് ഇസ്രായേൽ സൈന്യം അവിടെ കരയാക്രമണത്തിന് മുതിർന്നത്. പക്ഷേ അത്തരത്തിലാവണമെന്നില്ല. ഇപ്പോഴും അവർക്ക് റോക്കറ്റുകൾ അയക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായേക്കാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഉത്തര ഇസ്രായേൽ മേഖല, അവിടുന്ന് 60,000 ആളുകൾ ഓൾറെഡി ഡിസ്പ്ലേസ്ഡ് ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപക്ഷെ ടെല്ലവ്യൂ വരെയുള്ള പ്രദേശങ്ങൾ ഇപ്പോഴും ഒരുപക്ഷെ പരിമിതമായ തോതിലെങ്കിലും ആക്രമണം നടത്താൻ സാധിക്കും. എന്നുവെച്ചാൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന്റെ പരിധിക്കകത്താണ് ഈ പ്രദേശങ്ങൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഒരു സുരക്ഷാ ഭീഷണി ഉണ്ട്. അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റിനും പരിഗണിക്കേണ്ടി വരും. ഈ ഹിസ്ബുള്ളയുടെ തലവനെ അടക്കം വധിച്ച ഒരു സാഹചര്യം, തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആക്രമണം, ഇതിനെല്ലാം ഇറാൻ വലിയ തിരിച്ചടി നൽകുന്ന ഒരു സാഹചര്യം തന്നെ അല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നത്? ഇത് കൂടുതൽ കടുക്കുകയും ചെയ്യും ഇനി അല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം ഒരു ഒരു മിലീഷ്യയാണ് അടിസ്ഥാനപരമായ ഹിസ്ബുള്ള, അതുപോലെ ഹമാസും. ഹമാസ് ഹിസ്ബുള്ളയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതേസമയം അവർക്ക് ശക്തമായ ഒരു സായുധ ദളമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മിലീഷ്യയും 2-in-1 എന്ന നിലയിലാണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത്. ഹമാസും സമാനമായ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്, നമുക്കറിയാം. അപ്പം ഇവരുടെ സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ മേഖലയിൽ യുദ്ധം വ്യാപിക്കുന്ന സമയത്ത് ഏത് മേഖലയിലേക്കും അവർക്ക് യുദ്ധം വ്യാപിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഹിസ്ബുള്ളയുടെ കാര്യത്തിലുണ്ട്. അസമയം ഗസയിലുള്ള ഹമാസ് യഥാർത്ഥത്തിൽ പരിപൂർണമായി വളയപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടുന്ന് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന പ്രദേശം ഈജിപ്താണ്. ഈജിപ്താണെങ്കിൽ ഹോസ്റ്റൈൽ കൺട്രിയാണ്. എന്നാൽ ഹിസ്ബുള്ള അങ്ങനെയല്ല. ഹിസ്ബുള്ളയ്ക്ക് തുറവിയുണ്ട്. അവർക്ക് തൊട്ടടുത്ത സിറിയയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. സിറിയ സൗഹൃദ രാജ്യമാണ്. അതുപോലെ മറ്റേ ഇറാനിലേക്ക് അവർക്ക് ഫ്രീ മൂവ്മെന്റ് സാധ്യമാണ്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന സംഘടിതമായ ഒരു പക്ഷേ വെസ്റ്റ് ഏഷ്യയിൽ ഇസ്രായേൽ കഴിഞ്ഞാൽ ശക്തമായ സൈനിക ശേഷിയുള്ള രാജ്യമാണ്. മാത്രമല്ല അവരുടെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈൽ ടെക്നോളജി ഉണ്ട്.
മാത്രമല്ല പ്രോക്സികളുടെ ഒരു വൻ നിര അവർക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഇറാന്റെ ശക്തമായ പിന്തുണ ഉണ്ടാകുന്ന സമയത്ത് അവരെ എല്ലാ അർത്ഥത്തിലും ഒരു പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് ഹെസ്ബുള്ളയുടെ സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല യുദ്ധം നീളുന്നതിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും ചെയ്യും. പക്ഷേ നേരിട്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ ഇടയില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായി വികസിക്കാനുള്ള സാധ്യത, അതിനുള്ള സാധ്യതയില്ല. പക്ഷേ നിലവിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായി ആയുധങ്ങൾ കൊടുക്കുകയും പിന്നിൽ ഇറാൻ അണിനിരക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു ലോങ് വോർ, നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ആ മേഖല വഴുതി വീഴാനാണ് സാധ്യത. ശരി, പി ജെ വിൻസെന്റ് ആണ് പ്രതികരിച്ചത്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി.